രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വിചാരിച്ച പോലെ അല്ലല്ലോ പ്രസിഡന്റ്. ബി ജെ പിയുടെ കോവിന്ദിനെതിരെ കോൺഗ്രസ് മീരെ ഇറക്കിയതോടെ കളം കൊഴുത്തു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നമ്മുടെ നേമം തെരഞ്ഞെടുപ്പ് പോലെ ആകുന്ന ഗോളുണ്ട്. സകല പാർട്ടികളും ബി ജെ പിക്കെതിരെ. ഇങ്ങനെ മനപ്പായസം ഉണ്ടാന്നല്ലാണ്ട് സംഗതി ഗോളാകൊന്നുമില്ലപ്പാ. ആകില്ല എന്നെങ്ങനെ പറയും? കോവിന്ദിനേക്കാൾ എന്തുകൊണ്ടും മികച്ച സ്ഥാനാർത്ഥി മീരാകുമാറല്ലേ. പോരാത്തതിന് 17 പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയും. അതിനപ്പുറം പേരെന്താ വേണ്ട? അതെത്ര വലിയ കാര്യമാണെന്നോ പ്രസിഡന്റ്. പിന്നെയും സംശയമോ? NDA പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ മായാവതി മീരാകുമാറാണെന്ന് കേട്ടപ്പോ പരസ്യമായി പിന്തുണന്നില്ലേ? NCP ആടിത്തൂങ്ങിയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശരത് പവാർ കൂടെ കൂടിയില്ലേ? പ്രകാശ് അംബേദ്കറുടെ പേരൊന്നും പറഞ്ഞതല്ലാതെ വേറൊന്നിനും യെച്ചൂരിക്കും എതിർപ്പില്ലായിരുന്നല്ലോ. അതൊരു ചെറിയ കാര്യമാണ്. അതിലൊന്നും കാര്യമില്ലപ്പാ. എങ്ങനെ കളിച്ചാലും ജയിക്കുന്നത് കോവിന്ദ് മൂപ്പര് തന്നെയാവും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. അതും നമുക്കറിയാം സഖാവേ. ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് മീരയെ രാഷ്ട്രപതിയാക്കുക എന്നുള്ളതല്ല, 2019 പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ സെറ്റപ്പിൽ അത് നടക്കുവണ്ണ? പ്രതിപക്ഷത്തെ ഭിന്നത മുതലെടുത്ത് വെറും 33% വോട്ട് കൊണ്ടല്ലേ മോദി അധികാരത്തിൽ വന്നത്. ഇപ്പോഴുണ്ടായ പ്രതിപക്ഷ ഐക്യത്തോടെ ആ സാധ്യത തീർന്നില്ലേ? അയ്യെല്ലാം ഞമ്മളും തമ്മസിച്ച്. പക്ഷേ BJP ദളിത് കാർഡ് ഇറക്കിയപ്പോഴല്ലേ കോൺഗ്രസ് മീരേനെയും കൊണ്ട് ഇറങ്ങി. അല്ലാണ്ട് അവരിത് ആദ്യേ ചെയ്തതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം ഞമ്മളും തമ്മസിച്ചേനെ. അത്രയും ബുദ്ധി കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിലേ അവരിന്ന് ഇന്ത്യ ഭരിക്കത്തില്ലായിരുന്നു. ഈ മീരയുടെ സ്ഥാനത്ത് നമ്മുടെ ആന്റണി സാറ് പുട്ടുപോലെ പ്രഥമനായേനെ. പോയ കാലം ആന വലിച്ചാലും തിരികെ വരികയില്ല. Thank you.